മൊയ്നുവിന്റെ മഹൻ. രചന ആര്യൻ തൃശൂർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹൈവേയിലായിരുന്നു അവരുടെ വീട്. ചുറ്റുമതിലൊന്നുമില്ലാത്ത പഴയൊരു വീട്. അയാളുടെ പേര് മൊഹിനുദ്ദി. അയാളെ അവൾ മൊയ്നുക്ക എന്ന് വിളിച്ചു. അവളുടെ പേര് ഔഷത്ത്. അവളെ അയാൾ ഐഷു എന്ന് വിളിച്ചു. അന്യോന്യമുള്ള ആ വിളികളിൽ സ്നേഹത്തിൻ്റെ ഒരു കടലുപ്പ് പതച്ച് അവരുടെ വീട്ടിലേക്ക് ഒഴുകി. ഹൈവേയിൽ ഓടിട്ട വിണ്ടു പൊളിഞ്ഞ ഒരേ ഒരു പുര അവരുടേതായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള വീടുകളെല്ലാം കൊട്ടാരം പോലെ വെളുത്തുകിടന്നു. വലിയ വലിയ കാറുകളും മുറ്റത്തെ ചെടിത്തോട്ടവും പുളിത്തകിടിയും വേറേതോ സ്വർഗം പോലെ തോന്നിച്ച്. ദാരിദ്ര്യം കാടുകയറുമ്പോൾ സ്നേഹം എന്ന കനി സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയതാണെന്ന് ആളുകൾ മറന്നുപോകുമായിരുന്നു. മൊയ്നു ഐഷുവിനെ പെണ്ണാലോചിച്ച് കെട്ടിക്കൊണ്ടുവന്നാണ്. അവൾക്ക് പ്രായമെന്ന് 23. പഴുത്തി വീഴാറായ പപ്പായപ്പഴം പോലെ മുഞ്ചുള്ള ഒരുത്തിയെന്നാണ് മൊയ്നുവിൻ്റെ ഉമ്മ ഓളെക്കുറിച്ച് പറയാറുള്ളത്. നീണ്ടു മെലിഞ്ഞ അവളുടെ കൂട്ടുപുരികത്തിന് വേറെ കൺമഷിയുടെ മാറ്റ് വേണ്ടായിരുന്നു. എന്നാലും മൊയ്നുവിൻ്റെ ഉമ്മാക്ക് മരുമകളിൽ ഏറ്റവും പ്രിയം പടച്ചോൻ കൊടുത്തവളുടെ കൽബാണെന്ന് അവരെല്ലാവരോടും പറഞ്ഞു. മരിക്കും വരെ സ്നേഹം കൊണ്ട രണ്ട് പെണ്ണുങ്ങളായിരുന്നു മൊയ്നുവിൻ്റെ ഉമ്മയും ഓൻ്റെ ബീവിയും. ഐഷുവിൻ്റെ വീട്ടിൽ വലിയ ഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. മൊഞ്ചു മാത്രമായിരുന്നു മഹർ. പോരാത്തതിന് അന്ന് അവരുടെ കൂട്ടത്തിൽ കോളേജിലൊക്കെ പോയി നന്നായി പഠിച്ച കുട്ടിയും. മൊയ്നുവിൻ്റെ ഉമ്മാക്ക് എഴുത്തും വായനയും തിരിഞ്ഞവരെ പടച്ചോൻ്റെ വലിയംശം വീണോരാന്ന് ഒരു പറച്ചിലുണ്ടായിരുന്നു. അന്നത്തെ വീട്ടിൽ തന്നെയാണ് ഇന്ന് അവർ താമസിക്കുന്നത്. ആ പഴക്കമാണ് വിണ്ടുകീറിയ വീടിൻ്റെ ചുമര്. മുറ്റത്തെ രണ്ടാൾ വട്ടത്തിലുള്ള മാവുകൾ, വിടർന്നു പൂക്കുന്ന പൂവരശ്, മാറ്റം ഒന്നിലും ഉണ്ടായില്ല. ഒന്നൊഴികെ മൊയ്നുവിൻ്റെ ഉമ്മ പടച്ചോൻ്റെ അരികിലേക്ക് പോയി. പകരം ഓന് രണ്ട് ആൺകുട്ടികൾ പിറന്നു. രണ്ടു ചെറിയ ഓറഞ്ച് പോലെ ചുവന്ന കുട്ടികൾ. മൊയ്നുവിന് നാട്ടിലെ പണിയായിരുന്നു. അധികവും കിണർ വാർക്കുന്നവരുടെ കൂടെ ഭൂമിയുടെ പൊക്കൽ തേടി പോകുന്ന ചിലരിൽ ഒരാൾ. ഓനെപ്പോഴും വയ്യായിരുന്നു. കുഞ്ഞിലെ അങ്ങനെയായിരുന്നു എന്ന് ഉമ്മ പലവരും പറഞ്ഞിട്ടുണ്ട്. മന്ത്രിച്ച് കെട്ടിയും മൂതികെട്ടാൻ കൊണ്ടുപോയി ഉമ്മ പണ്ട് തളർന്നിട്ടുണ്ട്. ഓനെപ്പോഴും എല്ലാം അലർജിയും വയ്യായികയുമായിരുന്നു. ശരീരം വെളുത്തു മെലിഞ്ഞതാണെങ്കിലും നീണ്ടു നിവർന്നുള്ളതായിരുന്നു. പരന്ന ഇല്ലുകൾ കൊണ്ട് തീർന്ന കൈത്തണ്ടയും നെഞ്ചും ഭംഗിയുള്ളതായിരുന്നു. കണ്ണിലൊരു കുഞ്ഞു നക്ഷത്രത്തിൻ്റെ പ്രകാശമുണ്ടെന്ന് ഐഷു എപ്പോഴും പറഞ്ഞു. കനം കുറഞ്ഞ ചൂണ്ടിൽ എപ്പോഴും രണ്ടിറ്റ് പുഞ്ചിരി ബാക്കി നിന്നു. എൻ്റെ മാപ്പിളക്ക് പുഞ്ചിരിക്കാനറിയും, ആരെയും നോവിക്കില്ല, അതുകൊണ്ട് തന്നെ എന്നും പടച്ചോൻ കാക്കും എന്നവൾ വിശ്വസിച്ചു. അടുത്ത വീട്ടുകൊട്ടാരങ്ങളിൽ ചെടി നനയ്ക്കുന്ന സ്പ്രിംഗിളിൻ്റെ വെള്ളം തെളിച്ച് ഐഷുവിൻ്റെ ഉച്ചുകുത്തിയ ജനൽ മുഴുവൻ വീണ്ടും നനഞ്ഞു. ഉടുത്തിരുന്ന മാക്സി കുത്തഴിച്ചിട്ട് തലയിൽ തട്ടവും ഇട്ട് കാര്യം പറയാൻ കൊട്ടാരപ്പടിയിൽ പോയി. സെക്യൂരിറ്റി ഹിന്ദിക്കാരനായിരുന്നു. വെള്ളം തെറിച്ച് പുര നനയുന്നു, ജനലാകെ ദ്രവിച്ചാണെന്ന് പറഞ്ഞു. സെക്യൂരിറ്റി നായ അഴിച്ചിട്ടു. ഗേറ്റുണ്ടെങ്കിലും അവയെ കണ്ട ഐഷു പേടിച്ചു. അവ ഗേറ്റിനകത്ത് കിടന്ന് മുരണ്ടു. അകത്തുനിന്നൊരു സ്ത്രീ വന്നു, പണക്കാരുടെ മുഖമുള്ള സ്ത്രീ. ഐഷു വിഷമം പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിലല്ലേ നനക്കുന്നത്, നിങ്ങളുടെ ഭൂമി താഴെയായി പോയതുകൊണ്ട് എന്തു ചെയ്യാനാ എന്നും പറഞ്ഞു. സങ്കടം തിങ്ങി വന്ന കണ്ണിലേക്ക് തട്ടമിട്ടുകൊണ്ട് ഐഷു വീടിൻ്റെ അവസ്ഥ അവരോട് പറഞ്ഞു. അവർ ടാപ്പ് ഓഫ് ചെയ്യാൻ ഗാർഡൻ ചെയ്യുന്ന തൊഴിലാളിയോട് പറഞ്ഞു. അന്ന് രാത്രി മൊയ്നു പണി കയറി വന്നു. വെള്ളം ചൂടാക്കി കുളിക്കാൻ വട്ടകയിൽ പാർന്നു കൊടുത്തു. കുട്ടികൾ ഇറത്തിരുന്നു കൊണ്ട് അടുത്ത കൊട്ടാര വീടുകളിലേക്ക് പോകുന്ന വലിയ വണ്ടികൾ നോക്കി കൊതിയോടെ നിന്നു. അവർ നാലിലും രണ്ടിലുമായിരുന്നു. ഐഷു ഒരു പഴയ ടാർപോളിംഗ് കഷ്ടമെടുത്ത് നനഞ്ഞ ജനലിൻ്റെ വണ്ടിയിൽ തിരികെ വെച്ച് കഞ്ഞി കുടിക്കാൻ മൊയ്നു ഇരുന്നു. മീൻ കൂട്ടാൻ വെച്ചതും കുട്ടികൾക്ക് രണ്ട് കഷ്ണം പൊരിച്ചതും പിഞ്ഞാണത്തിൽ ഇട്ടുകൊടുത്തു. എന്ത് വലിയ വണ്ടികളോ ഒരു വീട്ടിൽ, നമ്മളെ വാപ്പച്ചിനെ കൊണ്ടൊന്നും നടക്കൂല, മൂത്തവൻ പറഞ്ഞിരുന്നു. ഐഷു അവനെ പുറന്നോക്കി അടിച്ചു. അടിച്ച് പുറഞ്ഞാൽ പൊളിക്കും, പടച്ചോ തന്ന് തിന്ന് കാലാവ നോക്ക് എന്ന് പറഞ്ഞ് ഐഷു ദേഷ്യം കൊണ്ടു. എന്തിനാ ഐഷു കുട്ടികളെ തള്ളണ്? ഓരോരുടെ സങ്കടം ഇവിടെ അല്ലാണ്ട് ആരോട് പറയാനാ? പോയി പോയി നീ കുട്ടികളെക്കാളും ചെറുതാവുകയാണോ? മൊയ്നുവിൻ്റെ തൊണ്ടയിൽ ഇടർച്ച കഞ്ഞിവെള്ളത്തിനോടൊപ്പം കുടിച്ചിറക്കി അയാൾ ഉള്ളിലൊളിപ്പിച്ച്. തിങ്ങി വന്ന കണ്ണുനീര് ഐഷു തട്ടം നീട്ടി തുടച്ച്. കരയാൻ മാത്രം ഇപ്പം എന്താ ഐഷു? ഒന്നുമില്ല മൊയ്നുക്ക, നിങ്ങൾ ആരും ഒന്നും പറയുന്നത് ഒരു തരത്തിൽ നിരക്കൂല. അവൾ കണ്ണു തുടച്ച്. കുട്ടികൾ സങ്കടത്തിൽ സ്പൂൺ കഞ്ഞിലിട്ട് തിരിച്ചുകൊണ്ടിരുന്നു. കണ്ണു തുടച്ച് ഐഷു കുട്ടികളുടെ അടുത്ത് ചെന്നിരുന്നു. സ്പൂൺ മേടിച്ച് ഒരു വായ കോരിക്കൊടുത്തു. അപ്പോഴേക്കും മോനും കരഞ്ഞു തുടങ്ങി. ഉമ്മച്ചി മോനെ തല്ലിയത് വിഷമമായ പൊന്നെ എന്ന് ചോദിച്ചു. ഉമ്മക്ക് ഇമ്മടെ ബാപ്പച്ചി അല്ലാണ്ട് ആരാ പൊന്നെ വേറെ? എൻ്റെ മോൻ പഠിച്ച് പഠിച്ച് വീടൊക്കെ കെട്ടി വലിയ കാറ് മേടിച്ച് ഉമ്മച്ചീനെയും ബാപ്പച്ചീനെയും കൂട്ടി സിനിമക്കൊക്കെ ഉണ്ടാവണ്ടേ? എല്ലാ ഇല്ലായ്മയും മറന്ന് ആശയുടെ ഒരു കൊട്ടാരം ഐഷു അവർക്ക് പണിത് കൊടുത്തു. കുട്ടികൾ ചിരിച്ചു. ഞാനും മേടിക്കും കാറ്, രണ്ടാമത്തവൻ പറഞ്ഞു. ഐഷു ചിരിച്ചു. കുട്ടികളും പിന്നെ മൊയ്നുവും. കുട്ടികളെ നടുമുറി പുറയിൽ ഉറക്കാൻ കിടത്തി. പുതപ്പ് വലിച്ചിട്ട് കൊടുത്തു. എല്ലാവരും കഞ്ഞി കുടിച്ച പാത്രങ്ങളെല്ലാം തേച്ച് മോറി വെച്ചു. അകത്തേക്ക് ചെന്നപ്പോൾ മൊയ്നു കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. വേദനയ്ക്ക് പുരട്ടുന്ന ഓയിൻമെൻറ്റ് മണം അവിടെ പറഞ്ഞിരുന്നു.
എന്താ മോയിനിക്ക മേലുവേദന ഉണ്ടോ? കൂട്ടിയാ കൂടാത്ത അധ്വാനം ഉണ്ടല്ലേ എന്ന നോവിൻ്റെ രണ്ടു വരിയോടെ അവൾ കട്ടിലിരുന്നു. അയാളൊന്നും പറഞ്ഞില്ല. പകലി മുഴുവനുള്ള കിണർ വാർക്കുന്ന പണിയുടെ വേദന അയാളെ ക്ഷീണിപ്പിച്ചിരുന്നു. പകലി മുഴുവൻ നീരുകിനിയുന്ന കിണർ തേടി. പക്ഷേ രാത്രി മുഴുവൻ അയാൾ ഇന്നും അഗ്നിയിൽ ഉറങ്ങി. ആ അഗ്നിയിൽ അയാൾക്ക് നനവ് തേടി അവളും ഇരുന്നു. ഐഷു ജനലാകം നനഞ്ഞെല്ലാം ഇന്നും വല്ല പ്രശ്നമുണ്ടായോ ഐഷു? അവളൊന്നും പറയാതെ അയാൾക്കരികിൽ കിടന്നു. ചെരിഞ്ഞു കിടന്ന് വലത് കൈകൊണ്ട് അയാളുടെ കവിൾ തഴുകി. നമുക്കിത് വിറ്റ് എങ്ങോട്ടെങ്കിലും പോയാലോ? വലിയ ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ശ്വാസം മുട്ടുമോ? അവർക്ക് നാണക്കേടാണ് നമ്മുടെ പോലെ ഒരു പൊര അയൽപ്പക്കത്ത്. ആരാണ് ആ വീടുകൾ താമസിക്കുന്ന പോലും അറിയില്ല. ആരും മിണ്ടില്ല. എന്തെങ്കിലും പറ്റിയൊന്ന് ഓടി വരാൻ ആരുമില്ല. ഏതിൽ ഉള്ളി കയറി 4 സെന്റിലൊരു വീട്. വിളിച്ചാൽ വിളിപ്പുറത്ത് നിന്ന് അയൽക്കാരി പെണ്ണുങ്ങൾ. 4 പോയിട്ടുള്ളി ഒരു ഗ്ലാസ് പഞ്ചസാര കടമടിക്കാനും പോകുന്ന അയൽവക്കം. അയാളുടെ കണ്ണ് നിറഞ്ഞു വന്നു. എൻ്റെ ഉമ്മാൻ്റെ ശ്വാസം ഇവിടെയല്ലേ ഐഷു? നിനക്കത് ഇടക്കൊക്കെ തോന്നാറില്ലേ? എനിക്ക് ഈ നിമിഷവും തോന്നുന്നുണ്ട്. അവളൊന്നും പറഞ്ഞില്ല. പകരം കട്ടിലേക്ക് മലർന്നു കിടന്നു. നിറഞ്ഞൊഴുകിയ കണ്ണീർ തുടച്ചില്ല. അറിയുന്നുണ്ട്, ഉമ്മാൻ്റെ ശ്വാസം ഞാനും അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് നോവ് നൽകുന്ന ഒന്നും ഭൂമിയിൽ ചെയ്യില്ലെന്ന് എത്രയോ മുമ്പ് അവൾ ഉറപ്പിച്ചിരുന്നു. പിറ്റേ ദിവസം പതിവ് തിരക്കുകളിൽ മുഴുകി. മൊയ്നിക്ക പണിക്ക് പോയി. കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു. മാവും ചവറടിച്ച് തീയിട്ടു. പെറാനായ ആടിനെ മുറ്റിത്തിറക്കി കെട്ടി പ്ലാവിലെ കുത്തിക്കൊടുത്തു. കുട്ടികൾ വന്നപ്പോൾ ഇത്തിരി ഉപ്മാവും പഞ്ചസാരയും കൊടുത്തു. ബാക്കി നേരം കുട്ടികൾ മാവിൻ ചുവട്ടിൽ കളിച്ചു. പഴയ കാറ്റുപോയ ഫുട്ബോളായിരുന്നു അവരുടെ കളിപ്പാട്ടം. ഉച്ചതിരി മുമ്പാണ് ഒരു കാറ് വന്ന് മുറ്റത്തേക്ക് തിരിഞ്ഞത്. കുട്ടികൾ സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഓടി. നമ്മുടെ വീട്ടിലും കാറെന്ന് പറഞ്ഞ് കാറുകാർ ബന്ധുക്കൾ ആരുമില്ലല്ലോ പഠിച്ചവനെ എന്നോർത്ത് ഐഷു ഓടി വന്നു. തട്ടം വലിച്ചിട്ട് അവൾ തലമറച്ചു. മൊയ്നിക്ക പണിയെടുക്കുന്നിടത്ത് ഓണറുടെ കാറാണ്. പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ സ്ലാബ് വീണു, ഓണർ പറഞ്ഞു. മൊയ്നുവിനെ താങ്ങിപ്പിടിച്ച് ഏതാനും പേര് ഇറങ്ങി. തുട മുതൽ അടിവരെ ഒരു കാലിൽ കനത്തിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അയാളെ താങ്ങിപ്പിടിച്ച് അവർ കട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഐഷുവിൻ്റെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി പുറത്തു വന്നു. കരയില്ല ഐഷു, എനിക്കൊന്നുമില്ല, മൊയ്നു പറഞ്ഞുകൊണ്ടിരുന്നു. വണ്ടിയിൽ വന്ന അയാൾ മരുന്നിൻ്റെ പൊതി മേശപ്പുറത്ത് വെച്ച്, ഒപ്പം 500 ഏതാനും നോട്ടുകൾ. 6 മാസം റെസ്റ്റ് വേണമെന്നാ പറഞ്ഞ്, എല്ലിൽ പൊട്ടലുണ്ടേ, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവരിറങ്ങി. കുട്ടികൾ ആകെ ഭയന്ന് നിലത്തിരുന്നു. ബാപ്പച്ചിക്ക് വേദനയുണ്ടോ എന്നും മറ്റും ചോദിച്ച് അവൾ കരഞ്ഞു. കുട്ടികളും പതുക്കെ കരഞ്ഞു തുടങ്ങി. അവൾ കണ്ണു തുടച്ച് അടുക്കളയിലേക്ക് പോയി. ശേഷം അയാൾക്ക് കഞ്ഞിപൂരി കൊടുത്തു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. എല്ലാവരെയും ഉറക്കി. അവൾക്ക് മാത്രം ഉറങ്ങാനായില്ല. പിറ്റേന്ന് രാവിലെ ഐഷുവിൻ്റെ വയ്യാത്ത ഉമ്മയും അനിയത്തിയും മാപ്പയും വന്നു. അവരും പ്രാരാബ്ദക്കാരായിരുന്നു. പ്രാരാബ്ദക്കാർക്ക് ബന്ധുക്കളെന്നും പ്രാരാബ്ദക്കാരാണല്ലോ. ഐഷുവിൻ്റെ ഉമ്മ കരഞ്ഞു. എൻ്റെ മോൾക്ക് സന്തോഷിക്കാൻ പടച്ചോ സമയം കൊടുക്കണേ എന്ന് പറഞ്ഞു. ഉമ്മൂമ്മ കൊണ്ടുവന്ന നാരങ്ങയും ബിസ്ക്കറ്റും കുട്ടികൾ തറയിലിരുന്ന് തിന്നു. കുറച്ചു നേരം അവരവിടെ നിന്നു. അനിയത്തിയുടെ മാപ്പിളക്ക് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് അവരിറങ്ങി. ഐഷുവും അനിയത്തിയും കൈകോർത്ത് കുറേ നേരം നിന്നു. 2 സഹോദരിമാർ വിരൽ കോർത്ത് നിൽക്കുമ്പോൾ തോന്നുന്ന ആശ്വാസത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. അത് ഭൂമിയോളം തണുത്ത സുഖമാണ്. ഉമ്മ അവരുടെ ആ നിൽപ്പ് നോക്കി നിന്നു. പിന്നീട് ഏതാനും കാശ് അവർ ഐഷുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഒന്നിനും തേഞ്ഞിട്ടല്ല മോളെ, എന്നാലും ഉള്ളതിൻ്റെ മോൾക്കല്ലാണ്ട് ആർക്കാ കൊടുക്ക ഞാൻ. ഉമ്മ കണ്ണു തുടച്ച് അവരോടൊപ്പം നിരത്തിലേക്ക് നടന്നു. കയ്യിൽ കിട്ടിയ പണം, മരുന്നും ഭക്ഷണവും മറ്റു ചെലവും 1 മാസം കഴിഞ്ഞുകൂടി. പിന്നെ മീനിറച്ചിയൊന്നും അല്പം പോലും ഇല്ലാതെയായി. അരിഷ്ഠിച്ചുള്ള ജീവിതം. കുട്ടികൾക്ക് വീട്ടിലെ കോഴിയിടുന്ന മുട്ട പൊരിച്ചു കൊടുത്തു. ആട്ടിൻപാൽ കറന്ന് ചായ ഇട്ടു. അടുത്ത വീടുകളിലെ ചിമ്മിനികളിൽ നിന്നും കോഴി സൂപ്പിൻ്റെയും മട്ടൻകറിയുടെയും മണം പരന്നു. കുട്ടികൾ ഇറയത്തിരുന്ന് ആ ഗന്ധം മാത്രം ആസ്വദിച്ചു. ഐഷു ഇടക്കെല്ലാം ആരും കാണാതെ കരഞ്ഞ് മുഖം കഴുകി പുഞ്ചിരിച്ചു. മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു ഐഷു, ആരോഗ്യക്കുറവ് ഒരു കഴിവില്ലാത്തനായിട്ട് ഇങ്ങനെ എനിക്ക് മടുത്തു. അതായിരുന്നു അയാളുടെ ഉള്ളിൽ മറച്ചു വെച്ച നിരാശയുടെ ആദ്യ ശബ്ദം. ഒരിക്കലും കരയാതിരിക്കുന്നവരെന്ന് കരുതി എത്രയോ പുരുഷന്മാരും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കരഞ്ഞൊരുകി വീഴുന്നുണ്ടാവും. മരിക്കാൻ എത്ര എളുപ്പമാണ്. ശ്വാസം ഒന്ന് നിലച്ച് പോകുന്നതിൽ പരമെന്ത് വലിയ കാര്യമാണ് അതിലുള്ളത്. അത് ഏൽപ്പിച്ചു പോകുന്ന ശൂന്യത കൂടി വന്നാൽ എത്ര നാൾ അവശേഷിക്കും. ജീവിക്കാനാണ് പാട്. സ്നേഹം ജീവനുള്ളവർക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ ഭാഷയാണ്. അതിന് ലിപിയില്ല. മരിച്ചതിന് ശേഷം അതാർക്കും ആവശ്യമില്ല. കുഴിമാടങ്ങളിലെ മീസാൻ കല്ലുകളിൽ പടർന്നു പൂക്കുന്ന ഒരു കാട്ടുപൂവിന് പോലും അറിയില്ല തൻ്റെ പേരിൽ ആരുടെ അസ്ഥികളുടെ വളമാണ് ബാക്കിയെന്ന്. ഐഷു ചെന്ന് ആ മുഖം തടവി. ശരീരം ചൂടുവെള്ളം മുക്കിയ തോർത്തുകൊണ്ട് നനച്ചു തുടച്ചു. പണികളെല്ലാം തീർത്ത് അത്തായം കുഴച്ച് അയാൾക്ക് വാരിക്കൊടുത്തു. ഇടയ്ക്കെല്ലാം നിനക്കെൻ്റെ ഉമ്മയുടെ ചായ തോന്നുമെന്ന് മൊയ്നു അവളോട് പറഞ്ഞു.
വാത്സല്യം സ്ത്രീയുടെ ഏറ്റവും അഴകുള്ള നിധിയാണ്. കുട്ടികളിറങ്ങിയതിന് ശേഷം മൊബൈലിൽ ഐഷു അനിയത്തി വിളിച്ചു. തുടങ്ങി വെച്ച സംഭാഷണത്തിന് ബാക്കി എന്തോ സംസാരിച്ചു തീർത്തു. പിന്നീട് അവൾ അയാൾക്കരികിൽ ഉറങ്ങി. ഏറ്റവും ശക്തിയായ ഒരു സ്ത്രീയുടെ നിഴലിലാണ് താനെന്ന് അയാൾക്ക് തോന്നി. സ്നേഹം ഒരുതരം ശക്തിയാണ്. അന്ന് അയാളും പേടിയകന്നുറങ്ങി. പിറ്റേന്ന് അയാൾ കണ്ണു തുറക്കുമ്പോൾ വീടെല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നു. കുട്ടികളെ സ്കൂൾ വണ്ടി വരുമ്പോൾ പോകാൻ ഒരുക്കി നിർത്തിയിരുന്നു. കഞ്ഞിവെന്ന് ചോറ് ഊറ്റി വെച്ചിരുന്നു. അയാളെ തുടക്കാനുള്ള ചുടുവെള്ളമായിരുന്നു. നേരം എട്ടരാകുമ്പോഴേക്കും വീട് കഴുകി തുടച്ചിരുന്നു. അവൾ അയാളെ തുടച്ചു, പല്ല് തേപ്പിച്ചു. സ്നേഹത്തെ ഒരു തട്ടത്തിൻ്റെ ഓരത്ത് വരച്ചു വെച്ച് പോയതിൻ്റെ ബാക്കിയായിരുന്നു. പടച്ചോൻ ഒരിക്കലും എൻ്റെ വേദന കേൾക്കില്ല ഐഷു. അയാൾ സങ്കടം പറയാൻ തുടങ്ങും മുമ്പേ സ്നേഹത്തിൻ്റെ ഒരു മഴ കൊണ്ട് അവളത് നനച്ചു. മോനിക്ക, ഞാൻ കഞ്ഞി കോരിത്തരട്ടെ? അവൾ അയാൾക്ക് കഞ്ഞി കോരിക്കൊടുത്തു. അവളുടെ നിറഞ്ഞ കണ്ണിന് ഒഴുകാൻ വിട്ടു. ദുനിയാവിലെ ഏറ്റവും ഭാഗ്യമുള്ള സ്ത്രീ ഞാനാണ്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കിട്ടില്ലായിരുന്നു. അയാൾക്ക് ഓർമ്മ വന്ന് ഉമ്മയായിരുന്നു. ഏതോ പൊള്ളിയ ഉച്ചവെയിൽ ഉമ്മയുടെ സാരി തലപ്പിൻ്റെ തണിൽ ഉമ്മ ചേർത്ത് നടത്തിയ ഓർമ്മ. ഒരു കറുത്ത ബാഗിലേക്ക് അവൾ ചോർപാത്രം എടുത്തു വെച്ചു. നിങ്ങളെ ശിക്ഷിച്ച പടച്ചവൻ അറിയില്ലേക്കാ നിങ്ങൾക്ക് നാല് കാലുണ്ടെന്ന്. മോയിന് കണ്ണുകളൽപ്പം വിടർത്തി അവളെ നോക്കി. അതിൽ വീണു മങ്ങിയ നക്ഷത്രത്തിലെ സ്നേഹം അപ്പോഴും കണ്ണീർ നനഞ്ഞു നിന്നിരുന്നു. എനിക്കൊരു ജോലി തരാക്കി അനീത്തി റസിയ അക്കൗണ്ടൻ്റാ, പഴയ എംകോമല്ലേ, നമുക്ക് ജീവിച്ചു പോകാനൊക്കെ കിട്ടും. ഇടതടവില്ലാതെ അവൾ പറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണീര് തുടച്ചവൾ വീണ്ടും വാചാരിയായി. നിങ്ങളാണ് എൻ്റെ ലോകം, എൻ്റെ കുട്ടികളാണ് എൻ്റെ സ്വർഗം. മരണത്തിൻ്റെ വാതിൽപ്പടിയോളം ചെന്നിട്ടാണെങ്കിലും നിങ്ങളെ ഞാൻ തോൽക്കാൻ വിടില്ല. വാതിൽ ചാരി അവൾ പുറത്തേക്കിറങ്ങി. ആ വീടിൻ്റെ ജനലുകൾക്കും ഭിത്തികൾക്കും പഴുതുകളും ദ്വാരങ്ങളും ഉണ്ടെന്ന് വെറും തോന്നലുകൾ മാത്രമാണ്. അത്രയും ഭദ്രമായൊരു വീട് ആ നിരത്തിൽ അന്നോ അതിനു മുമ്പെങ്ങുവോ പിന്നീടോ ഉണ്ടായിരുന്നില്ല.